സിനിമ നടൻ സംവിധായകൻ എന്നൊക്കെ പറയുന്ന സിനിമയുടെ പല മേഖലകളിലേക്ക് നമ്മളിങ്ങനെ ചിറക് വിരിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നടൻ അതിനകത്ത് കിടന്നിങ്ങനെ വിരുകുന്നുണ്ട്. നമ്മളവിടെ ചേറിലിരിക്കാനുള്ള നമ്മുടെ ഈ ക്യാരക്ടർ ഇങ്ങനല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ നടൻ കിടന്നിങ്ങനെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ക്യാരക്ടർ വളരെ ശക്തമായിട്ട് ഉണ്ടാകണമെന്ന് സത്യം പറഞ്ഞാൽ സത്യസന്ധമായി ചെയ്താൽ ഇല്ല. ഞാൻ ഇത് എഴുതിയപ്പം എനിക്ക് അഭിനയിക്കാനൊരു നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ ഡയറക്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ച ആ നിമിഷം ഞാൻ തീരുമാനിച്ചു ഇതിൽ അഭിനയിക്കുന്നില്ല. രാജു എന്നോട് ഒരുപാട് പറഞ്ഞു, ചേട്ടാ ആ ക്യാരക്ടർ, ആ ക്യാരക്ടറാണ് നസീർക്ക് ഇപ്പം ചെയ്തിരിക്കുന്നത്, കോട്ടയം നസീർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജുവിനോട് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ തന്നെ ചെയ്യ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാജു അഭിനയവും ഡയറക്ഷനും കൂടെ എന്നെ കൊണ്ട് പറ്റില്ല ചേട്ടൻ, ഇതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ കണ്ടെ. ഇപ്പം ലൂസിഫർ നടക്കുക, കണ്ടില്ല നടക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു, ഇതൊക്കെ വലിയ പണിയല്ല എന്ന് പറഞ്ഞു. നമുക്ക് രാജുവിന് പറ്റും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. അതുകൊണ്ട് അഭിനയം വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്, അതിന് രാജു തന്നെ പറഞ്ഞിട്ടാണ്. ഞാൻ അതിന് മറ്റാരെങ്കിലും വെക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ഒരു ഒരൊറ്റ സീനി വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ രാജുവിനോട് പറഞ്ഞു, ചേട്ടാ അതെങ്കിലും ചേട്ടൻ ചെയ്യ്, ഒരു സീനിയിലുള്ളൂ, അതെങ്കിലും അത് ചെറുതല്ല, അതെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പിന്നെ വേറെ വലിയ ആക്ടേഴ്സ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒന്ന് രണ്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ സിനിമയാണല്ലോ ഇത്, നമ്മുടെ ജീവിതത്തിലൊരു ഒരു ചരിത്രം, ജീവിതത്തിൽ ഇനി ഒരു സിനിമ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കും, നമുക്ക് അപ്പോൾ അതുകൊണ്ടൊരു ഒരു വേഷം കൂടി ചെയ്തേക്കാന്ന് പറഞ്ഞ ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അതും രാജു തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്.